നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കറിയിനെയൊക്കെ തോൽപ്പിക്കുന്ന അടിപൊളി ഒരു വെജ് കറിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. എന്നാൽ ഏകദേശം ചിക്കൻ കറിയുടെയും ഇറച്ചിക്കറിയുടെയും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. പിന്നെ ഈ കറി 3 ദിവസം വരെ കേടാവാതെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാനും പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയുടെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ കറിയും കൂടെ കൂടിയാണ് ഇത്. ഇവിടെ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 വലിയ സവാളയും 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. മീഡിയം സൈസിലുള്ള ക്യൂബ്സ് ആയിട്ടാണ് സവാള ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അധികം വലുതും അല്ല, അധികം ചെറുതും അല്ല, കാരണം നമ്മൾ കുക്കറിലിട്ടാണ് വിസിലടിപ്പിക്കുന്നത്. അധികം ചെറുതായി കഴിഞ്ഞാൽ അത് വെന്ത് ഉടഞ്ഞു പോവും, അതുകൊണ്ട് ഞാൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് സവാള നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൂടി ചതച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ആ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി, എഡിറ്റ് ചെയ്യാൻ നേരത്താണ് അത് ശ്രദ്ധിച്ചത്. പക്ഷേ നിങ്ങളത് മിസ് ചെയ്യാതെ 3 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൂടി ചതച്ച് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർക്കണം. എന്നിട്ട് 2 വിസിൽ ആ സമയത്തിനുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാള വെന്ത് കിട്ടുന്നതാണ്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചിരവിയ തേങ്ങ, ഇത് ഏകദേശം 1/2 കപ്പ് തേങ്ങയെ കാണത്തുള്ളൂ, ആ തേങ്ങ നമുക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ ഞാൻ ഒരിക്കലും എണ്ണ ചേർക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിൽ ഓൾറെഡി എണ്ണയുടെ അംശം ഉണ്ടല്ലോ, അത് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞെളിഞ്ഞ് വരും. ഇനി ഉള്ള എണ്ണയും കൂടെ കൂടി ഒഴിച്ച് എന്തിനാ വെറുതെ നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടുന്നത് എന്നോർത്ത് ഞാൻ ഒരിക്കലും എണ്ണ ചേർക്കാറില്ല. കുറഞ്ഞ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് അത് പാകത്തിനായി കിട്ടുന്നതാണ്. ചേവി തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരേ പാകത്തിനായി കിട്ടും. അത് നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുന്നതാണ്. പല വലുപ്പത്തിലുള്ള തേങ്ങാപ്പീരകൾ വീഴുമ്പോഴാണ് നമുക്കത് കൃത്യ ഇതല്ലാതെ അണ്ണീവനായിട്ട് വറുത്ത് കിട്ടുന്നത്. ചില ഭാഗം മൂത്തിരിക്കും, ചില ഭാഗം മൂക്കാതിരിക്കും. ഇപ്പം നമ്മുടെ തേങ്ങ കറക്റ്റ് പാകത്തിന് വറുത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും, 2 സ്പൂൺ തികച്ചിട്ടിട്ടില്ല കേട്ടോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ കൂടി ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ തേങ്ങയുടെ കൂടെ അടന്ന് മൂക്കണം. അല്ലെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് കളറും കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പച്ച സ്മെല്ല്, പൊടികളുടെ പച്ച സ്മെല്ല് മണക്കുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ പൊടികളെല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്, കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും മൂക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ചൂടടിച്ച്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള, ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. ആദ്യം അത് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അത് തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണ ഇറങ്ങി അത് തന്നെ അരഞ്ഞോളും. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിച്ച കളറ് കിട്ടത്തില്ല. സാധാരണ തേങ്ങ അരക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റത്തില്ല. നിർത്തി നിർത്തി അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയുടെ കൂട്ടിന് ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും അരയാതെ വരുമ്പം വീണ്ടും ഓഫ് ചെയ്തിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതിങ്ങനെ അരഞ്ഞ് കിട്ടാനായിട്ട്. വെള്ളം ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും, പക്ഷെ നമ്മളിവിടെ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. അങ്ങനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കൂടി ഇട്ട് കൊടുക്കാം. ആ കൂട്ടിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സവാളയുടെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ജാറ് കഴുകിയ വെള്ളം കൂടെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നല്ല ലൂസ് പരുവത്തിലോ ആയിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള കറിയുടെ അളവ്. ഇനി അത് നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ മസാലകളെല്ലാം നമ്മുടെ കിഴങ്ങിലേക്ക് സവാളയിലേക്കൊക്കെ കയറി മസാലകളുടെ കളറും കൂടെ കൂടി നമ്മുടെ കറിയുടെ കഷ്ണങ്ങളിലേക്കും കൂടെ കൂടി പിടിക്കണം. അതുവരെ ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കിടന്നാലും കുഴപ്പമില്ല, തിളച്ച് തിളച്ച് നന്നായിട്ട് കുറുകും. ഈ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതാണ് ഫ്ലേവർ ഇഷ്ടം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഇറച്ചി കറിയുടെ മണമാണ് ഇപ്പം നമ്മുടെ അടുക്കള മുഴുവനും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇറച്ചിക്കറിയെ വെല്ലുന്ന രീതിയിലുള്ള കറിയാണിത്. പിന്നെ കഷ്ണങ്ങളില്ലാതെ മാത്രമേ ഉള്ളൂ വ്യത്യാസം, അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. പക്ഷെ ഇന്നും ഇറച്ചിയൊന്നും മേടിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ലല്ലോ. അന്നേരം ഈ കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, തിളച്ച് വെന്ത് കുറുകിയിട്ടുണ്ട്.
ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞപ്പോൾ നോക്കി അത് ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട്. നോക്കി നല്ല തിക്ക് ഗ്രേവി. ഇറച്ചിക്കറി ആണെന്നല്ല ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയത്തുള്ളൂ. നോക്കിയ ഗ്രേവി നോക്കി ഞാൻ പറഞ്ഞില്ലേ, ഒഴിക്കുമ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ.